ഇന്ന് വളരെ യാദൃശ്ചികമായി യൂട്യൂബ് ഷോർട്സ് ഫീഡിൽ ഇങ്ങനെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അബ്ദുള്ള ബാസിലിൻ്റെ ഒരു വീഡിയോ കണ്ടു. അത് കണ്ടപ്പോൾ കൗതുകകരമായിട്ടുള്ള ഒരു അവകാശവാദം, അല്ലെങ്കിൽ കൗതുകകരമായിട്ടുള്ള ഒരു നിരീക്ഷണം അദ്ദേഹം നടത്തുന്നത് കണ്ടു. അത് അദ്ദേഹത്തിൻ്റെ മാത്രം ഒരു അവകാശവാദമല്ല, സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികളൊക്കെ പലരും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു അവകാശവാദമാണ്. ഇസ്ലാമിനെ ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്ന് ഇവർ ഇസ്ലാമിസ്റ്റുകൾ പറഞ്ഞു നടക്കുമ്പോൾ പലരും അവരോട് തിരിച്ചു ചോദിക്കുന്നു പോലും, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇസ്ലാമിനെ മാത്രം, എന്തുകൊണ്ട് ഇസ്ലാം മാത്രം തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി വളരെ കൗതുകകരമാണ്. ലോകത്തുള്ള സകല തിന്മകളെയും എതിർക്കുന്ന ഒരേ ഒരു പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാം എന്നതുകൊണ്ട് ആ തിന്മകളുടെ വക്താക്കളായ, അല്ലെങ്കിൽ അതിൻ്റെ പ്രയോക്താക്കളായ, അല്ലെങ്കിൽ അത്തരം ഇൻഡസ്ട്രികൾ നടത്തുന്ന കോർപ്പറേറ്റുകൾ, അവർ പണം മുടക്കി ഇസ്ലാമിനെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഇസ്ലാം ഒരു ഭീകര മതമാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് അവരുടെ കച്ചവടത്തിന് തടസ്സം നിൽക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം എന്ന നിലക്കാണ് ഇസ്ലാമിനെതിരെ തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കാൻ സഹായം ചെയ്യുന്നത് എന്ന വളരെ വിചിത്രമായ ഒരു വാദമാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാദമൊന്ന് കേൾക്കാം, അതിനോട് രണ്ട് മൂന്ന് കാര്യങ്ങൾ പ്രതികരിക്കാനുണ്ട് പറയാം. ഇസ്ലാം ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് ഇസ്ലാം മാത്രം എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ലോകത്ത് ബില്യൺ കണക്കിന് ഡോളറുകൾ കൊയ്യുന്ന കോർപ്പറേറ്റുകൾ എടുക്കുക. ഉദാഹരണത്തിന് ലഹരി, ഇസ്ലാം അതിനെതിരാണ്. ചൂതാട്ടം, ഇസ്ലാം അതിനെതിരാണ്. അതുപോലെ തന്നെ പലിശ, ഇസ്ലാം എതിരാണ്. സ്ത്രീയുടെ ശരീരത്തെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്ന പോണോഗ്രഫി, ഇസ്ലാം എതിരാണ്. കോസ്മെറ്റിക് ഇൻഡസ്ട്രി, ഫാഷൻ ഇൻഡസ്ട്രി, ഇതെല്ലാം ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുന്ന കാര്യമാണ്. ഇങ്ങനെ ബില്യൺ കണക്കിന് ഡോളറുകൾ കൊയ്യുന്ന ഇൻഡസ്ട്രികൾക്കെല്ലാം എതിരായി, അതിനെല്ലാം ആശയപരമായി ചെറുത്തു നിൽക്കുന്ന ഒരു ആദർശത്തെ നന്മയുടെ പ്രതീകമായി അവതരിപ്പിക്കാൻ കോർപ്പറേറ്റുകളും അവരുടെ മീഡിയകളും തയ്യാറാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? രണ്ട് മൂന്ന് ചെറിയ കാര്യങ്ങൾ മാത്രം, എത്ര തമാശയായിട്ടുള്ള ഒരു വാദമാണിത് നോക്കൂ, എത്ര ബാലിശമായിട്ടുള്ള വാദമാണ്. ലോകത്ത് ഇസ്ലാം എതിർക്കപ്പെടാനുള്ള കാരണം കോർപ്പറേറ്റുകളുടെ കച്ചവട താല്പര്യത്തിന് ഇസ്ലാം എതിരായതുകൊണ്ട് കോർപ്പറേറ്റുകൾ അവർ പണം മുടക്കിയിട്ടാണ് ഈ തരത്തിൽ ഇസ്ലാമിക വിരുദ്ധമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ അതിലും വലിയൊരു തമാശ ഇപ്പം നമുക്ക് കേൾക്കാനുണ്ടോ? മറ്റൊരു കാര്യം, ഇദ്ദേഹം ഈ എണ്ണിപ്പറഞ്ഞ ചൂതാട്ടം, പോണോഗ്രഫി, മയക്കുമരുന്ന്, മദ്യം തുടങ്ങിയിട്ടുള്ള സാമൂഹ്യ വിപത്തുകളെ പ്രോത്സാഹിപ്പിക്കുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ട എല്ലാ ഒത്താശയും ഇത്തരം കച്ചവടങ്ങളിൽ ഏർപ്പെടുന്ന കോർപ്പറേറ്റുകൾക്ക് ചെയ്തു കൊടുക്കുന്ന മതങ്ങളാണോ ഇസ്ലാം ഒഴികെ ലോകത്തുള്ള എല്ലാ മതങ്ങളും? മറ്റെല്ലാ മതങ്ങളും ഇതൊക്കെ തിന്മയായിട്ടും ഇതൊക്കെ എതിർക്കപ്പെടേണ്ടതായിട്ടും ഇതൊക്കെ അധർമ്മമായിട്ടും പഠിപ്പിക്കുന്ന മതങ്ങൾ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ മതങ്ങളും ഇതുപോലെ കോർപ്പറേറ്റുകളുടെ കണ്ണിലെ കരടായി മാറണ്ടേ? അപ്പോൾ അതല്ല കാര്യം, മറ്റെന്തോ കാരണമുണ്ട്. ഇനി ഇസ്ലാമിനെതിരെ തെറ്റിദ്ധാരണ പരത്തുന്നു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇസ്ലാമിനെ വിമർശിക്കുന്നു എന്ന് പറയുന്നത് കോർപ്പറേറ്റുകളുടെ പണിയാണോ? അവർ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരാണോ? ഇദ്ദേഹം പറഞ്ഞതുപോലെ ഇസ്ലാം ഇങ്ങനെ ബില്യൺ കണക്കിന് ഡോളറുകളുടെ ബിസിനസ് താല്പര്യങ്ങൾക്ക് വിരുദ്ധമായതുകൊണ്ടാണ് ഇസ്ലാമിനെ അവർ മഹത്വവൽക്കരിക്കാത്തതെന്ന് പറഞ്ഞാൽ മറ്റു മതങ്ങളെയൊക്കെ മഹത്വവൽക്കരിക്കുന്ന കോർപ്പറേറ്റ് ഭീമന്മാരുണ്ടോ? ഇനി ഇസ്ലാം എന്ന് പറയുന്ന ഈ മതത്തിൻ്റെ വിശ്വാസത്തിനകത്ത് കിടക്കുന്ന മനുഷ്യർക്കിടയിൽ പോലും മതഗ്രന്ഥം പൊക്കിപ്പിടിച്ചുകൊണ്ട് തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും വിശ്വാസികളെപ്പോലും അവരുടെ തൗഹീദിൻ്റെ കണക്ക് നോക്കി കൊലപ്പെടുത്തുന്ന, വിഭാഗീയത പ്രചരിപ്പിക്കുന്ന, ഇതരമത നിന്ന പ്രചരിപ്പിക്കുന്ന, ഈ മതഗ്രന്ഥങ്ങളിൽ എഴുതി വെക്കപ്പെട്ടിട്ടുള്ള മാനുഷിക വിരുദ്ധമായ ആശയങ്ങളെ വിമർശിക്കുകയും ചെയ്യുന്നതിന് കോർപ്പറേറ്റുകളുടെ തലയിൽ ചാരിയിട്ട് രക്ഷപ്പെടാൻ കഴിയുമോ? താങ്കൾ ഉന്നയിച്ച അതേ ആശയം ഉപയോഗിച്ചുകൊണ്ടാണെങ്കിൽ ഇസ്ലാം മാത്രമാണ് ഇന്ന് ലോകത്ത് തങ്ങളുടെ ഗ്രന്ഥം പൊക്കിപ്പിടിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ പേരും പറഞ്ഞ് മാത്രമാണ് ആളുകൾ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നത്? ലോകത്തെല്ലായിടത്തും ഈ ഇസ്ലാമിക നിയമം സ്ഥാപിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് യുവാക്കളെ തീവ്രവാദ സംഘടനകളിലേക്ക് ആകർഷിച്ചുകൊണ്ട് സായുധ വിപ്ലവം നടത്തിക്കൊണ്ട് സമാധാനത്തോടുകൂടി ജീവിക്കുന്ന ജനാധിപത്യ സമൂഹങ്ങളിൽ പോലും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അഫ്ഗാനിസ്ഥാനിലും ഇറാനിലും കാണുന്നത് പോലെ വിശ്വാസികൾക്ക് പോലും ജീവിക്കാൻ പറ്റാത്ത ദുരിതഭൂമികളായിട്ട് ഈ പ്രദേശങ്ങൾ മാറ്റുന്നതിൻ്റെ കാരണം ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രമാണ് എന്ന് ആളുകൾ മനസ്സിലാക്കുമ്പോൾ മനുഷ്യരിന്ന് എത്തിച്ചേർന്നിട്ടുള്ള മാനവികമായ സങ്കല്പങ്ങൾക്ക് വിരുദ്ധമായ ഒരു പ്രത്യയശാസ്ത്രം എന്ന നിലക്ക് ഇസ്ലാം വിമർശിക്കപ്പെടുന്നുണ്ട്, തുടർന്നും വിമർശിക്കപ്പെടും. അതിനെ പ്രതിരോധിക്കാൻ ഇതുപോലെയുള്ള തമാശവാദങ്ങൾ ഫലപ്രദമായിരിക്കില്ല എന്ന് മാത്രമാണ് അബ്ദുള്ള ബാസിലിനോട് പറയാനുള്ളത്.